ഇത് ഇരട്ടി മധുരമാണ്. ലിയോയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് മുറുകുന്നതിനിടെയാണ് പുതിയൊരു ചിത്രം കൂടി ലോകേഷ് കനകരാജ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ലിയോയുടെ ഗ്ലിംസ് വീഡിയോകളിലൂടെ ആരാധകരെ ആവേശത്തിൽ ആഴ്ത്തുകയായിരുന്നു ലോകേഷ് കനകരാജ്. ഇതിനിടെ പലതവണ രജനീകാന്തിനൊപ്പം ലോകേഷ് ഒരു സിനിമ ചെയ്യാൻ പോകുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ സ്ഥിരീകരണങ്ങളൊന്നും തന്നെ വന്നിരുന്നില്ല. ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലേക്കുള്ള തലൈവരുടെ എൻട്രി ആരാധകരെ ഏറെ ആകർഷിച്ചു. പലപ്പോഴായി ഈ ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും ഫാൻ ഗ്രൂപ്പുകളിലും മൂവി ഗ്രൂപ്പുകളിലുമൊക്കെ തുടർച്ചയായി നടന്നു. മാസ്റ്ററിന് ശേഷം ലോകേഷ് ഒരുക്കുന്ന ചിത്രത്തിൽ രജനീകാന്തും കമൽഹാസനും വേഷമിടുന്നതായിട്ടാണ് ആദ്യം റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. പിന്നീട് വിക്രം റിലീസായി. ഇതിനിടെ ജയ് ഭീമിൻ്റെ സംവിധായകൻ ജ്ഞാനവേലും രജനീകാന്തിനോടൊപ്പം സിനിമ ചെയ്യാൻ പോകുന്നു എന്ന വാർത്തകൾ പുറത്തുവന്നു. തലൈവർ 170 എന്ന് താൽക്കാലികമായി പേരിട്ടാണ് ഈ ചിത്രം അറിയപ്പെട്ടത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ചില റിപ്പോർട്ടുകളിൽ ലോകേഷ് രജനീകാന്ത് ചിത്രം ക്യാൻസൽ ആയതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതോടെ ആരാധകർ നിരാശയിലാവുകയും ചെയ്തു. എന്നാൽ ഇന്ന് ലോകേഷ് പങ്കുവച്ച പുതിയ പോസ്റ്ററിൽ രജനീകാന്ത് ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിലുള്ള ചിത്രത്തിൽ നായകനാകുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. തലൈവർ 171 എന്നാണ് ചിത്രത്തിന് താൽക്കാലികമായി പേര് നൽകിയിട്ടുള്ളത്. ലോകേഷിന്റെ മുൻ ചിത്രങ്ങളുടെ അതേ ജോണറിലായിരിക്കും തലൈവർ 170 എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ജയിലർ എന്ന ചിത്രത്തിന്റെ വിജയത്തിലാണ് രജനീകാന്ത് ഉള്ളത്. തലൈവർ 171 എപ്പോഴായിരിക്കും ചിത്രീകരണം ആരംഭിക്കുക എന്നത് വ്യക്തമല്ല. സൺ പിക്ചേഴ്സ് തന്നെയായിരിക്കും ചിത്രം നിർമ്മിക്കുന്നത്. ആക്ഷൻ കൊറിയോഗ്രഫി പതിവ് പോലെ അൻപറിവും സംഗീതം അനിരുദ്ധ് രവിചന്ദ്രമായിരിക്കും നിർവഹിക്കുക. ജ്ഞാനവേലിന്റെ ചിത്രത്തിന് ശേഷമായിരിക്കും ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക. മലയാളത്തിൽ നിന്ന് ഫഹദ് ഫാസിലും മഞ്ജു വാര്യരും ചിത്രത്തിൽ ഉണ്ടായേക്കും എന്ന സൂചനകളും വരുന്നുണ്ട്. എന്നാൽ ഈ വാർത്തകൾ ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ലിയോയ്ക്ക് ശേഷം പ്രഭാസ് നായകനാകുന്ന ചിത്രമായിരിക്കും ലോകേഷ് കനകരാജ് ഒരുക്കുക എന്ന റിപ്പോർട്ടുകളും മുൻപ് പുറത്തു വന്നിരുന്നു. പ്രഭാസിനെ ലോകേഷ് പുതിയ ചിത്രത്തിന്റെ വൺ ലൈൻ കേൾപ്പിച്ചതായും അത് പ്രഭാസിന് ഇഷ്ടമായെന്നുമാണ് റിപ്പോർട്ടുകൾ വന്നത്. ജ്ഞാനവേലും രജനീകാന്തും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ട് പൂർത്തിയാക്കുന്നതിനൊപ്പം അങ്ങനെയാണെങ്കിൽ ലോകേഷ് പ്രഭാസിനൊപ്പമുള്ള ചിത്രം സംവിധാനം ചെയ്യാനും സാധ്യതയുണ്ടെന്ന് കോളിവുഡിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 6 മാസങ്ങളിലായി 125 ദിവസത്തെ ചിത്രീകരണമാണ് വിജയുടെ ലിയോയുടേതായി നടന്നത്. കൈദി, വിക്രം സിനിമകളുടെ താരങ്ങൾക്കും സംഭവങ്ങൾക്കും ലിയോയിലും റെഫറൻസും സാന്നിധ്യവും ഉണ്ടാകും. കമൽഹാസനും ലിയോയുടെ ഭാഗമാകുന്നു എന്ന സൂചനകൾ മുൻപ് വന്നിരുന്നു. ചിത്രത്തിന്റെ ആർട്ട് ഡയറക്ടറായ സതീഷ് കുമാറാണ് വിക്രത്തിലെ കമൽഹാസന്റെ വേഷത്തെ പരോക്ഷമായി പരാമർശിക്കുന്ന ദി ഈഗിൾ ഈസ് കമ്മിങ് എന്ന പോസ്റ്റർ മുൻപ് ട്വിറ്ററിലൂടെ പങ്കുവച്ചത്. ഇതോടെ കമൽഹാസൻ അതിഥി താരമായി ലിയോയിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയും പ്രേക്ഷകർക്കുണ്ട്. ഇനി വരാനിരിക്കുന്ന തലൈവർ 171 LCU-വിലെ ചിത്രം തന്നെയാണോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഇപ്പോഴുള്ളത്. അങ്ങനെയെങ്കിൽ കമൽഹാസൻ, വിജയ്, കാർത്തി, സൂര്യ തുടങ്ങിയ താരങ്ങളുടെ ഒക്കെ എൻട്രി ഈ ചിത്രത്തിലും ഉണ്ടായേക്കും.